என் அம்மையே ஓர்க்கும்போൾ மாதாவே நின்னே ഞാൻ ஓர்க்கുന്നു இழிநீரோடே. യേശുശ്രീയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം നമുക്കറിയാവുന്ന പോലെ എല്ലാ വർഷവും വളരെ ആഘോഷപൂർവം നമ്മൾ ജപമാല മാസമായിട്ട് ആചരിച്ചു വരുന്നു. 14th century മുതൽ ജപമാല ഭക്തി ആഗോളസഭയിൽ വളരെയധികം ശക്തമായിട്ട് നിലകൊണ്ടിരുന്നു. എന്നാൽ ഈ വർഷം നമുക്കറിയാവുന്ന പോലെ ആഘോഷമായി ഒക്ടോബർ മാസത്തിൽ ദേവാലയത്തിൽ വന്ന് ജപമാല അർപ്പിക്കുവാനോ പരിശുദ്ധമ്മയോടുള്ള നമ്മുടെ ഭക്തിയും അണക്കവും പ്രചരിപ്പിക്കുവാനൊന്നും സാധ്യമല്ല. എന്നിരുന്നാലും ഈ വർഷവും ജപമാലയുടെ പ്രസക്തിക്ക് യാതൊരു കുറവുമില്ല. പരിശുദ്ധ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് വളരെ പ്രധാനമായിട്ടും 3 കുട്ടികൾ ഫ്രാൻസിസ്, ജസീന്ത, ലൂസി എന്നിവരോട് പറഞ്ഞ കാര്യം ഇതാണ്: ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. ആരെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം രക്ഷയുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ജപമാല ഭക്തിയിൽ നമുക്ക് ഈ മാസം വളരെയധികം ഉത്സാഹവും താല്പര്യവും നമുക്കുണ്ട്. പരിശുദ്ധമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും പരിശുദ്ധമ്മ കൈവിടുകയില്ല. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിലേക്കുള്ള ഗോണിയാണ് ജപമാല. ജപമാല ആരംഭിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുന്നു, എന്നാൽ ജപമാല അവസാനിക്കുമ്പോൾ പരിശുദ്ധമ്മ എൻ്റെ കൈ പിടിക്കുന്നു. നോക്കുക, ജപമാല ആരംഭിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈ പിടിക്കുന്നു, ജപമാലയുടെ സമാപനത്തിൽ പരിശുദ്ധമ്മ എൻ്റെ കൈ പിടിക്കുന്നു. അത്രമാത്രം സംരക്ഷണം പരിശുദ്ധമ്മ നമുക്ക് നൽകുന്നുണ്ട്. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധമ്മ ആവശ്യപ്പെട്ടപ്പോൾ അന്നു മുതൽ എല്ലായിടത്തും ജപമാല ഭക്തി വളരെയേറെ ശ്രദ്ധേയമായിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ജപമാല എന്ന് പറയുമ്പോൾ ടു കൗണ്ട്, എണ്ണുക എന്നാണ്. പരിശുദ്ധമ്മയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ശക്തിയായിട്ട് മാറും. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു വരുമ്പോൾ ലുക്കായുടെ സുവിശേഷ പ്രകാരം പറയുന്നു, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധമ്മയോട് പറയുന്നു, നിന്നിൽ നിന്ന് പുത്രൻ ജനിക്കും, അവന് യേശു എന്ന് പേര് നൽകണം. പരിശുദ്ധമ്മ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നോട് സംഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു പരിശുദ്ധമ്മയുടേത്. തൻ്റെ മകൻ ഉന്നേഷു ജനിച്ച നിമിഷം മുതൽ കാൽവരി വരെ പരിശുദ്ധമ്മയുടെ ജീവിതം മുഴുവനും സമർപ്പണത്തിന് ജീവിതമായിരുന്നു. ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം നേരിട്ടപ്പോൾ പരിശുദ്ധമ്മ പറഞ്ഞ കാര്യം ഇതാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയുമ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് വളരെയേറെ പ്രയാസവും ദുഃഖവും ഉണ്ട്. ജോലിയില്ലാത്ത അവസ്ഥ, മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജീവിത പങ്കാളിയുമായിട്ടുള്ള ഈ കുടുംബജീവിതത്തിലെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, രോഗാവസ്ഥകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യവും നടക്കാതെ വരുന്ന അവസ്ഥ, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, വിദേശത്ത് വന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെ വളരെയധികം നമ്മൾ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന സമയമാണിത്. ഇവിടെ പരിശുദ്ധമ്മ നമുക്ക് വലിയൊരു ശക്തിയായിട്ട് നിലകൊള്ളും. പരിശുദ്ധമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മക്കൂടെ ഉണ്ടാകും. നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാൻ സുവിശേഷം 2nd chapter കാനായിലെ കല്യാണ വിരുന്നിൽ. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധമ്മ ഇടപെട്ടു, അവർക്ക് വീഞ്ഞില്ല എന്ന് തൻ്റെ മകനായ ഈശോയോട് പറഞ്ഞു. ഈശോയുടെ സാന്നിധ്യം വഴിയായിട്ട് കർത്താവ് വലിയൊരു അത്ഭുതമായി പ്രവർത്തിക്കുകയാണ്.
വാസ്തവത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് അതിന് നിമിത്തമായത് പരിശുദ്ധമ്മയാണ്. അവിടെ ആ കുടുംബത്തിൻ്റെ എല്ലാ കുറവുകളും പരിശുദ്ധമ്മ വഴിയായിട്ട് വലിയ നിറവുകളാക്കി മാറ്റി. നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ വളരെയേറെ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമ്മ നമുക്ക് എപ്പോഴും ഒരു ശക്തിയായി മാറട്ടെ. പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നമുക്കെന്നും ഉണ്ടായിരിക്കട്ടെ. ഈ ഒക്ടോബർ മാസം പള്ളിയിൽ വന്ന് ജപമാല ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു മാസം പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിക്കാം. വീട്ടിൽ സമയമനുസരിച്ച് കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് പരിശുദ്ധമ്മയെ വിളിച്ച് ജപമാലയുടെ ഭക്തി വളരാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന വൈകുന്നേര സന്ധ്യാപ്രാർത്ഥന മാത്രമല്ല, എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്നൊരു വീട്ടമ്മ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ജപമാല ചൊല്ലി ജോലിയിൽ ഏർപ്പെടാം. യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പഠനത്തിന് മുൻപായിട്ട് ജപമാലയുടെ ഏതാനും രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഒരു മാസം നമുക്ക് എത്രമാത്രം ജപമാല ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രമാത്രം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് കാഴ്ചവെക്കാം. നമുക്ക് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കാനായിട്ട് ഈ മാസം സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം നമ്മുടെ കുടുംബജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം സന്തോഷവും ദുഃഖവും ആകുലതകളും ഉത്കണ്ഠകളും എല്ലാം ദൈവപിതാവിന് സമർപ്പിച്ചതുപോലെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ ഈ ഒക്ടോബർ മാസം ഏറ്റവും ഭക്തിയോടുകൂടി ആചരിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും പരിശുദ്ധ അമ്മ എപ്പോഴും കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശംശയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ.